സ്റ്റാൻഡേർഡ് ഫോർ ഇ വി എസ് സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻ. നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറാണ്. എന്നാൽ നമുക്ക് ആൻസറ് ഇംഗ്ലീഷിലും ഞാൻ പറയുന്നുണ്ട്. വേറെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കിപ്പോൾ കിട്ടാനില്ല, അതുകൊണ്ട് ഇതിൻ്റെ തന്നെ ഇംഗ്ലീഷ് ആൻസേഴ്സും പറയുന്നുണ്ട്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കണും പ്രസ് ചെയ്യൂ. ആക്ടിവിറ്റി നമ്പർ വൺ, പക്ഷികൾ കൂട്ടുകാർ. അനന്തുവിൻ്റെ ക്ലാസ്സിലെ വിസ്മയ ചുമരിൽ ധാരാളം പക്ഷികളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിലെ ചില ചിത്രങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്നും ഇരപിടിയൻ പക്ഷികളെ കണ്ടെത്തി അതിന് ചുറ്റും വട്ടം വരയ്ക്കൂ. ഇരപിടിയൻ പക്ഷികൾ എന്നുള്ളതിന് എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത്? പ്രേയിങ് ബേർഡ്സ്. പ്രേയിങ് ബേർഡ്സിനെ കണ്ടെത്തി അതിൻ്റെ ചുറ്റും ഒരു റൗണ്ട് ഇടുക. ഇരപിടിയൻ പക്ഷികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവനുള്ള ജീവികളെ ഇരയായി പിടിച്ച് തിന്നുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മൂങ്ങയും പരുന്തുമാണ് ഇരപിടിയൻ പക്ഷികൾ. പ്രേയിങ് ബേർഡ്സ് ഏതൊക്കെയാണ്? പ്രേയിങ് ബേർഡ്സ്, ഔൾ ആൻഡ് കൈറ്റ്. അപ്പോൾ അതിന് രണ്ടിനും റൗണ്ട് വരച്ചു കൊടുക്കുക. ഓക്കെ. ഇനി അതിൽ ബി, ചുവടെ ചേർത്തിരിക്കുന്ന പക്ഷികളുടെ ശാരീരിക പ്രത്യേകതകൾ ആഹാര സമ്പാദനത്തിന് എങ്ങനെ പ്രയോജനപ്പെടുന്നു? രണ്ട് പക്ഷികളുടെ ചിത്രമുണ്ട്. ഒന്ന് ഡക്ക്, മറ്റത് പാരറ്റ് അല്ലേ. താറാവും പാരറ്റുമാണ് ഇതിൽ തന്നിട്ടുള്ള ചിത്രങ്ങൾ. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത കൊടുത്തിട്ടുണ്ട്, അത് എങ്ങനെയാണ് ആഹാര സമ്പാദനത്തിന് സഹായിക്കുന്നത് എന്നും കൊടുത്തിട്ടുണ്ട്. ഡക്കിന് എന്താണ് ശാരീരിക പ്രത്യേകതയായിട്ട് കൊടുത്തിട്ടുള്ളത്? ഫ്ലാറ്റ് ബീക്ക്, പരന്ന കൊക്ക് എന്നാണ്. ഫ്ലാറ്റ് ബീക്ക് എന്തിനാണ് സഹായിക്കുന്നത്? ഫോർ ഫീഡിങ് ഫ്രം വാട്ടർ ആൻഡ് മഡ്. ചെളിയിൽ നിന്നും ഇര പിടിക്കാനാണ് ഇത് സഹായിക്കുന്നത്. ഇനി നമുക്ക് വേറൊരു പെക്യൂലിയാരിറ്റീസ് അല്ലെ ഒന്നും കൂടി എഴുതാനുണ്ട് ഇവിടെ. ഡക്കിന് വെബ്ഡ് ഫീറ്റാണ് അല്ലേ, ചർമ്മബന്ധിതമായ കാലുകൾ വിരലുകളാണ്. ചർമ്മബന്ധിതമായ കാൽ വിരലുകൾ, വെബ്ഡ് ഫീറ്റ്. അത് സഹായിക്കുന്നത് എന്തിനാണ്? ഫോർ സ്വിമ്മിങ് അല്ലേ. സ്വിം ചെയ്ത് പോയിട്ടാണല്ലോ ഇവ ഭക്ഷണമൊക്കെ സമ്പാദിക്കുക. അപ്പോൾ അങ്ങനെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് പാരറ്റാണ്. പാരറ്റിന് മുന്നിലേക്കും പിന്നിലേക്കും വിരലുകൾ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ് മുന്നിലേക്കും പിന്നിലേക്കും വിരലുകൾ? വളഞ്ഞ വിരലുകളാണ്. കർവ്ഡ് ടോസ്. കർവ്ഡ് ടോസ് അതെന്തിനാണ് സഹായിക്കുന്നത്? ടു ഗെറ്റ് എ ഗ്രിപ്പ് ഓൺ ദ ബ്രാഞ്ച്. ടു ഗെറ്റ് എ ഗ്രിപ്പ് ഓൺ ദ ബ്രാഞ്ച്. മരത്തിൽ മുറുകെ പിടിച്ചിരിക്കാൻ ആണ് ഇത് സഹായിക്കുന്നത്. ഇനി ഇതിന് പാരറ്റിന് ഷാർപ്പ് ബീക്കാണുള്ളത്, മൂർച്ചയുള്ള കൊക്ക്. അതെന്തിനാണ് സഹായിക്കുന്നത്? ടു ക്രാക്ക് നട്ട്സ് ഓർ കട്ട് ഫ്രൂട്ട്സ്. ടു ക്രാക്ക് നട്ട്സ് ഓർ കട്ട് ഫ്രൂട്ട്സ് പഴങ്ങൾ കൊത്തി മുറിച്ച് തിന്നുന്നതിനും, അതുപോലെ നട്ട്സ് തോടുള്ള നട്ടുകളൊക്കെ നട്ട്സൊക്കെ ഭക്ഷിക്കുന്നതിനും വേണ്ടിയിട്ട് പൊളിക്കുന്നതിനും വേണ്ടിയാണ് ഈ മൂർച്ചയുള്ള ബീക്ക് കൊടുത്തിട്ടുള്ളത്, ഷാർപ്പ് ബീക്ക്. അപ്പോൾ പാരറ്റിന് കർവ്ഡ് ടോസും ഷാർപ്പ് ബീക്കുമാണ്. അതേപോലെ ഡക്കിന് ഫ്ലാറ്റ് ബീക്ക് ആൻഡ് വെബ്ഡ് ഫീറ്റ്. ഫ്ലാറ്റ് ബീക്ക് ഫോർ ഫീഡിങ് ഫ്രം വാട്ടർ ആൻഡ് മഡ്, വെള്ളത്തിൽ നിന്നും ചെളിയിൽ നിന്നും ഇര പിടിക്കുന്നതിന്. വെബ്ഡ് ഫീറ്റ് ഫോർ സ്വിമ്മിങ്, നീന്തുന്നതിനും. അതേപോലെ പാരറ്റിൻ്റെ കർവ്ഡ് ടോസ്, വളഞ്ഞ മുന്നിലേക്കും പിന്നിലേക്കും വളഞ്ഞു നിൽക്കുന്ന ആ വിരലുകൾ, അതെന്തിനാണ്? ടു ഗെറ്റ് എ ഗ്രിപ്പ് ഓൺ ദ ബ്രാഞ്ച്, മരക്കൊമ്പിൽ നേരെ പിടിച്ചിരിക്കുന്നതിന്. പിന്നെ ഷാർപ്പ് ബീക്ക് ടു ക്രാക്ക് നട്ട്സ് ഓർ കട്ട് ഫ്രൂട്ട്സ്. അടുത്തത് സി, പക്ഷികൾ ഇല്ലാതായാൽ നമ്മുടെ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് നമ്മുടെ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ?
പ്രകൃതിയുടെ സ്വാഭാവികത നഷ്ടമാകുന്നു എന്നവിടെ കൊടുത്തിട്ടുണ്ട്. വാട്ട് വുഡ് ഹാപ്പൻ ടു ആൻ എക്കോസിസ്റ്റം ഇഫ് ബേർഡ്സ് ഡൈഡ് ഔട്ട്? ഇഫ് ദർ ഈസ് നോ ബേർഡ്സ് വാട്ട് വുഡ് ഹാപ്പൻ ടു ദ എക്കോസിസ്റ്റം? നമ്മുടെ നാട്ടിൽ പക്ഷികൾ തന്നെ ഇല്ലാതായാൽ നമ്മുടെ പരിസ്ഥിതിക്ക് എന്താണ് സംഭവിക്കുക? മോർ ഇൻസെക്ട്സ് അറ്റാക്കിംഗ് ട്രീസ്. നമ്മുടെ മരങ്ങളാണ് നമ്മുടെ സമ്പത്ത് അല്ലേ? അപ്പോൾ ഈ മരങ്ങളൊക്കെ ഇൻസെക്ട്സ് അറ്റാക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. മോർ ഇൻസെക്ട്സ് അറ്റാക്കിംഗ് ട്രീസ്. പ്രകൃതിയിലെ മരങ്ങളെയൊക്കെ കൂടുതൽ കീടങ്ങൾ, ചെറിയ ചെറിയ പ്രാണികളും കീടങ്ങളൊക്കെ ഇതിനെ ആക്രമിക്കും. നാച്ചുറൽ റീപ്രൊഡക്ഷൻ വുഡ് ഡിക്രീസ്. നാച്ചുറലായിട്ട് ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ധാരാളം മരങ്ങളും ചെടികളൊക്കെ താനെ മുളച്ചുണ്ടാവും അല്ലേ, തന്നെ മുളച്ചുണ്ടാകുന്നത് കുറയും. നാച്ചുറൽ റീപ്രൊഡക്ഷൻ വുഡ് ഡിക്രീസ് എന്ന് പറഞ്ഞാൽ തനിയെ മുളച്ചുണ്ടാകുന്നവ സസ്യങ്ങൾ കുറയും. റാറ്റ്സ് ആർ ഇൻക്രീസിങ്. എലികൾ പെരുകും. റാറ്റ്സ് ആർ ഇൻക്രീസിങ്. വി കനോട്ട് ഈറ്റ് ദ എഗ് ആൻഡ് മീറ്റ് ഓഫ് ബേർഡ്സ് ആസ് ഫുഡ്. നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് ഭക്ഷണമായി കഴിക്കുന്ന എഗ്ഗും മീറ്റും ഒന്നും നമുക്ക് പിന്നെ കഴിക്കാൻ കഴിയില്ല. അവ ഉണ്ടെങ്കിലല്ലേ അതിനെ കഴിയുമ്പോൾ എഗ്ഗും മീറ്റും കിട്ടുള്ളൂ. ആക്ടിവിറ്റി നമ്പർ 2, ആഘോഷങ്ങൾ കലാരൂപങ്ങൾ. കേരളത്തിലെ ചില കലാരൂപങ്ങളുടെ ചിത്രങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണത്? ഒപ്പന, മാർഗം കളി, തിരുവാതിരക്കളി അല്ലേ. ഇവയിൽ രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്ന കലാരൂപം ഏത്? നെയിം ദ സെക്കൻഡ് ആർട്ട് ഫോം. ഏതാണ് സെക്കൻഡ് ആർട്ട് ഫോം? മാർഗം കളി. ഇനി ബി, വരച്ച് യോജിപ്പിക്കാനാണ്. മാച്ച് ദ ഫോളോയിങ്. ഇത് മാച്ച് ഫോളോയിങ്, അത് വരച്ചാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പം ഈ കോളത്തിൽ എന്തൊക്കെയുണ്ട്? ഓണം, തിരുവാതിരക്കളി, തൃശ്ശൂർ പൂരം, തുള്ളൽ. ഈ സൈഡിലെ കുടമാറ്റം, അത്തച്ചമയം, നർമ്മരസം, കേരളീയ വേഷം. ഓണവുമായി യോജിക്കുന്നത് ഏതാണ് ഇതിൽ? ഓണം, അത്തച്ചമയം, തിരുവാതിരക്കളി, കേരളീയ വേഷം, തൃശ്ശൂർ പൂരം, കുടമാറ്റം, തുള്ളൽ, നർമ്മരസം. നർമ്മരസം എന്നുള്ളതിനെന്താണ് അർത്ഥം? സാറ്റയർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. സാറ്റയർ, ആക്ഷേപഹാസ്യം. തുള്ളൽ എന്താണ്? സാറ്റയർ, ആക്ഷേപഹാസ്യം. ഇനി ഈ കലാരൂപം ഏതാണ്? വിച്ച് ഈസ് ദിസ് ആർട്ട് ഫോം. ഏതാണ് ഈ കലാരൂപം? കഥകളി. റൈറ്റ് എ ഷോർട്ട് നോട്ട്. ഇതിനെപ്പറ്റി ഒരു കുറിപ്പ് തയ്യാറാക്കുക. എന്താണ് ഷോർട്ട് നോട്ട്? എങ്ങനെ എഴുതുക? കഥകളി ഈസ് നോൺ ആസ് ദ കിങ് ഓഫ് ആർട്സ്. കഥകളി കലകളുടെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത്. ദ ഇമ്പോർട്ടൻറ്റ് റോൾസ് ഇൻ കഥകളി ആർ പച്ച, കത്തി, കരി, താടി, മിനുക്ക്. എന്തൊക്കെയാണ് നമ്മുടെ കഥകളിയിലെ ഇമ്പോർട്ടൻ്റ് വേഷങ്ങൾ എന്തൊക്കെയാണ്? പച്ച, കത്തി, കരി, താടി, മിനുക്ക്. ദ മെയിൻ ഇൻസ്ട്രുമെൻറ്റ്സ് ആർ. എന്തൊക്കെയാണ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുന്നത്? ദ മെയിൻ ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ചെണ്ട, മദ്ദളം, ചേങ്ങില ആൻഡ് ഇലത്താളം. കൊട്ടാരക്കര തമ്പുരാൻ വാസ് ദ ഫാദർ ഓഫ് കഥകളി. കഥകളിയുടെ ആവിഷ്കാരം, കഥകളി ആവിഷ്കരിച്ചത് ആരാണ്? കൊട്ടാരക്കര തമ്പുരാൻ ആണ്. ഇങ്ങനെയാണ് നമ്മൾ കലാരൂപത്തിനെ കുറിച്ച് ഷോർട്ട് നോട്ട് എഴുതുന്നത്. ആക്ടിവിറ്റി നമ്പർ 3, ബഹിരാകാശത്തേക്ക്. ഇന്ത്യയുടെ കൃത്രിമ ഉപഗ്രഹം എജുസാറ്റ് ഭ്രമണപഥത്തിൽ. മംഗൾയാൻ വിജയകരമായ 5 വർഷം പൂർത്തിയാക്കി. ബഹിരാകാശ രംഗത്ത് ഇന്ത്യയുടെ വൻ കുതിപ്പ്. സാനിയയുടെ ക്ലാസ്സിലെ ശാസ്ത്രമൂലയിലെ ബുള്ളറ്റിൻ ബോർഡിൽ പതിച്ച ശാസ്ത്ര വാർത്തകളാണ് ഇവ. ഇനി ക്വസ്റ്റ്യൻ, കൃത്രിമ ഉപഗ്രഹങ്ങൾ വഴി നമുക്ക് ലഭിക്കുന്ന പ്രയോജനങ്ങൾ എന്തെല്ലാം? വാട്ട് ആർ ദ യൂസസ് ഓഫ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്? ഒന്ന് അവിടെ തന്നിട്ടുണ്ട്, വാർത്താവിനിമയത്തിന് എന്ന്. അതായത് ഫോർ കമ്മ്യൂണിക്കേഷൻ, ഫോർ ട്രാൻസ്പോർട്ടേഷൻ,
ഫോർ വെതർ ഫോർകാസ്റ്റ് ടു സ്റ്റഡി അബൌട്ട് ദ യൂണിവേഴ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ ഫോർ കമ്മ്യൂണിക്കേഷൻ വാർത്താവിനിമയത്തിന് ഫോർ വെതർ ഫോർകാസ്റ്റ് കാലാവസ്ഥാ പ്രവചനത്തിന് ടു സ്റ്റഡി അബൌട്ട് ദ യൂണിവേഴ്സ് പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസപരമായ ആവശ്യത്തിന് ഇപ്പോൾ എജ്യൂസാറ്റ് പോലെയുള്ളതൊക്കെ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ആൻഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ കൃത്രിമ ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഇനി അതിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പിന്നെ ഒരു അമാവാസിയും ഒരു പൗർണമിയും ഇവിടെ വരയ്ക്കുക എന്നാണ് അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് വരയ്ക്കുക അടുത്തത് 2018 ഡിസംബർ 7-ാം തീയതി അമാവാസിയാണ് അടുത്ത പൗർണമി ഏത് തീയതിയിലായിരിക്കും അനുയോജ്യമായത് ടിക്ക് ചെയ്യൂ അപ്പോൾ എത്രയാണ് 15 ദിവസം കഴിഞ്ഞിട്ട് അല്ലേ 14 ദിവസങ്ങളാണ് ഇടയ്ക്കുള്ളത് അതായത് 15 ദിവസം കഴിഞ്ഞിട്ട് 7 കൂടെ 15 കൂട്ടി നോക്കുക 7 15 22 അപ്പോൾ ഡിസംബർ 7-ാം തീയതി അമാവാസി ആണെങ്കിൽ അതിൻ്റെ 22-ാം തീയതിയാവും അടുത്ത പൗർണമി വരുന്നത് ഫുൾ മൂൺ പൗർണമി എന്ന് പറഞ്ഞാൽ എന്താണ് ഫുൾ മൂൺ അടുത്ത ഫുൾ മൂൺ വരിക ഡിസംബർ 22 അപ്പോൾ അത് ടിക്ക് ചെയ്യുക ആക്ടിവിറ്റി നമ്പർ 4 കണ്ടെത്താം വേർതിരിക്കാം ചുവടെ ചേർത്തിരിക്കുന്ന വസ്തുക്കളെ തരംതിരിച്ച് പട്ടികയിൽ എഴുതുക എന്തൊക്കെ വസ്തുക്കളാണ് അവിടെ തന്നിരിക്കുന്നത് ഇഷ്ടിക പെട്രോൾ നീരാവി വെളിച്ചെണ്ണ ചോക്ക് മണ്ണെണ്ണ പെൻസിൽ വായു അതിൻ്റെയൊക്കെ ഇംഗ്ലീഷിലുള്ള വേർഡ്സ് എന്താണ് ബ്രിക്ക് പെട്രോൾ വാട്ടർ വേപ്പർ കോക്കനട്ട് ഓയിൽ ചോക്ക് പെൻസിൽ കെറോസിൻ ഇനി നമ്മൾ ഇവിടെ ഒരു ടേബിൾ കാണുന്നുണ്ട് അല്ലേ അവിടെ നമ്മൾ ഹെഡിങ് ഒന്നേ തന്നിട്ടുള്ളൂ വാതകം വാതകം എന്നുള്ളതിന് എന്താണ് ഇംഗ്ലീഷിൽ പറയുക ഗ്യാസ് അല്ലേ GAS ഗ്യാസ് അപ്പോൾ വേറെ അടുത്ത രണ്ടെണ്ണം എന്തായിരിക്കും അതിൻ്റെ അപ്പുറത്തുള്ളത് അല്ലേ മൂന്നായിട്ട് തിരിക്കുന്ന ഇതാണ് ഖരം ദ്രാവകം വാതകം അപ്പോൾ നമ്മളിവിടെ സോളിഡ് ലിക്വിഡ് ഗ്യാസ് എന്നാണ് ഇംഗ്ലീഷിലാണെങ്കിൽ അതിന് പറയേണ്ടത് ഇനി ഏതൊക്കെയാണ് ഇതിൽ സോളിഡ്സ് ഏതൊക്കെയാണ് നമ്മുടെ ബ്രിക്ക് ബ്രിക്ക് ഇഷ്ടിക സോളിഡാണ് പിന്നെ ചോക്ക് ചോക്ക് സോളിഡാണ് പെൻസിൽ സോളിഡാണ് അല്ലേ അതായത് അതൊക്കെ ഖരമാണ് ചോക്കും ഇഷ്ടികയും പെൻസിലും ഖരമാണ് ഇനി ലിക്വിഡ് ദ്രാവകത്തിൽ ഏതൊക്കെയാണ് വരുന്നത് ലിക്വിഡിൽ ഏത് വരും പെട്രോൾ കോക്കനട്ട് ഓയിൽ കെറോസിൻ അല്ലേ വെളിച്ചെണ്ണ മണ്ണെണ്ണ പെട്രോൾ അടുത്തത് ഗ്യാസ് വാതകം വാതകത്തിൽ വരുന്നത് വാട്ടർ വേപ്പർ നീരാവി വാട്ടർ വേപ്പർ അത് മാത്രമാണ് വാട്ടർ വേപ്പർ മാത്രമേ അതിൽ വരുന്നുള്ളൂ ഇനി ഓരോ കളത്തിലെയും വസ്തുക്കളുടെ പൊതുസവിശേഷതകൾ എഴുതുക ഇപ്പോൾ നമ്മൾ സോളിഡിൽ എഴുതിയ വസ്തുക്കളുടെയൊക്കെ പ്രത്യേകത എന്താണ് ഇനി ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ എഴുതുക പെക്യൂലിയാരിറ്റീസ് സോളിഡ് സോളിഡിന് എന്താണ് ഖരത്തിന് സോളിഡ്സ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് സൈസ് ആൻഡ് വെയ്റ്റ് ലിക്വിഡ് ആണെങ്കിലോ ലിക്വിഡ് ലിക്വിഡ്സ് ആർ സബ്സ്റ്റാൻസസ് ദാറ്റ് ക്യാൻ ഫ്ലോ ലൈക്ക് വാട്ടർ ലിക്വിഡ്സ് ആർ സബ്സ്റ്റാൻസസ് ദാറ്റ് ക്യാൻ ഫ്ലോ ലൈക്ക് വാട്ടർ ഇറ്റ് ഹാസ് നോ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് സൈസ് ലിക്വിഡ്സ് ഹാവ് വെയ്റ്റ് ഇനി ഗ്യാസസ് ഗ്യാസസ് ഹാവ് നോ ഡെഫിനിറ്റ് ഷേപ്പ് ഇറ്റ് ഹാസ് വെയ്റ്റ് ഇതെങ്ങനെയാണ് ഖരരൂപത്തിലുള്ളവയ്ക്ക് ഖരരൂപത്തിലുള്ളവയ്ക്ക് എന്താണ് നിശ്ചിതമായ ആകൃതിയും വലിപ്പവും ഭാരവും ഉണ്ട് അതാണ് നിശ്ചിതമായ ആകൃതിയും വലിപ്പവും ഭാരവും ഉണ്ട്
ദ്രാവകങ്ങൾക്കാണെങ്കിൽ വെള്ളം പോലെ ഒഴുകുന്നവയാണ് ദ്രാവകങ്ങൾ. ദ്രാവകങ്ങൾക്ക് നിശ്ചിതമായ ഷെയ്പ്പോ ആകൃതി വലുപ്പമോ ഇല്ല. ദ്രാവകങ്ങൾക്ക് ഭാരമുണ്ട്. ഇനി വാതകങ്ങൾ. വാതകങ്ങൾ എങ്ങനെയാണ്? വാതകങ്ങൾക്ക് നിശ്ചിതമായ ആകൃതി ഇല്ല, അവയ്ക്ക് ഭാരം ഉണ്ട്. അങ്ങനെയാണ് ഇത് മലയാളത്തിൽ എഴുതേണ്ടത്. ഇനി അതിൽ സി, കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? പെട്രോൾ, മണ്ണെണ്ണ, ഡീസൽ, നീരാവി. ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്തത്? ഡി ആണ്. വാട്ടർ വേപ്പറാണ് കൂട്ടത്തിൽ പെടാത്തത്, നീരാവി. അല്ലാത്തതെല്ലാതും ഒരേ തരം ഉൽപ്പന്നങ്ങളാണ്. ഇനി ആക്ടിവിറ്റി നമ്പർ 5, നാടിനെ അറിയാം. മാപ്പ് നോക്കൂ, മാപ്പ് നോക്കുക. അതിൻ്റെ മേലെ കണ്ടോ, ഡയറക്ഷൻസ് രേഖപ്പെടുത്താനാണ്, ദിക്കുകൾ രേഖപ്പെടുത്താനാണ്. സൗത്ത് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, തെക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. തെക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? വടക്ക്, അതായത് മുകളിൽ നോർത്താണ്, വടക്ക് അല്ലേ. ഇനി നമ്മുടെ വലതുവശം, നമ്മുടെ വലതുവശം എന്താണ്? ഈസ്റ്റാണ്. നമ്മുടെ വലതുവശമാണ് കേട്ടോ, നമ്മുടെ വലതുവശം ഈസ്റ്റാണ്, കിഴക്ക്. നമ്മുടെ ഇടതുകൈൻ്റെ വശം എന്താണ്? വെസ്റ്റ്, പടിഞ്ഞാറ്. അങ്ങനെ ഡയറക്ഷൻസ്, ദിക്കുകൾ അടയാളപ്പെടുത്തുക. അതിൽ ബി, നൽകിയിരിക്കുന്ന സ്ഥലങ്ങൾ എവിടെയാണെന്ന് ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ഭൂപടത്തിൽ വരച്ചു ചേർക്കുക. ചിഹ്നങ്ങൾ രണ്ടെണ്ണം തന്നിട്ടുണ്ട്, സിംബൽസ്. എയർപോർട്ടിൻ്റെയും ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെയും ചിഹ്നം, സിംബൽ തന്നിട്ടുണ്ട്. ഇനി കോവളം, കോവളം ടൂറിസ്റ്റ് കേന്ദ്രമാണ് അല്ലേ. കോവളം വിനോദസഞ്ചാര കേന്ദ്രം എവിടെയാണ് എന്നാണ് നമ്മൾ ഈ ചിഹ്നം ഉപയോഗിച്ച് എഴുതേണ്ടത്. ഈ ചിഹ്നം ആ ജില്ലയിൽ ഇടുകയാണ് വേണ്ടത്. കോവളം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. അപ്പോൾ ഈ ചിഹ്നം തിരുവനന്തപുരം ജില്ലയിൽ വയ്ക്കുക. തിരുവനന്തപുരം എവിടെയാണ്? ഭൂപടത്തിൻ്റെ തെക്കേ അറ്റത്ത്, ഏറ്റവും അടിയിലാണ്, ഏറ്റവും അടിയിലാണ്, തെക്കേ അറ്റത്താണ് തിരുവനന്തപുരം. അവിടെ കോവളമാണ്, അവിടെയാണ് ഇപ്പോൾ വിനോദസഞ്ചാര കേന്ദ്രം എന്നുള്ള ആ സിംബൽ അവിടെ വരയ്ക്കുക. അടുത്തതായിട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടാണ്. നെടുമ്പാശ്ശേരി എയർപോർട്ട് എവിടെയാണ്? എറണാകുളത്താണ് അല്ലേ. എറണാകുളം ജില്ല എവിടെയാണ് നോക്കുക. എറണാകുളം ജില്ലയിൽ ഈ പ്ലെയിനിൻ്റെ ചിഹ്നം, ഈ സിംബൽ അവിടെ വരച്ച് ചേർക്കുക. മൂന്നാമതായിട്ട് ബേക്കൽ ഫോർട്ട്, ബേക്കൽ കോട്ട. ബേക്കൽ ഫോർട്ട് ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് എവിടെയാണ്? ഏറ്റവും വടക്ക്, ഏറ്റവും മുകളിലുള്ള ജില്ലയാണ് കാസർഗോഡ്. അവിടെ അടയാളപ്പെടുത്തുക, ബേക്കൽ കോട്ട എന്ന് അടയാളപ്പെടുത്തുക. പിന്നെ മൂന്നാർ, മൂന്നാർ ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി എവിടെയാണെന്ന് നോക്കുക, അവിടെ മൂന്നാർ അടയാളപ്പെടുത്തുക. ഇനി അതിൽ സി, കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ലകൾ. ഏതൊക്കെയാണ് കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ലകൾ? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി, ഇടുക്കി, വയനാട്. അപ്പോൾ അതിൽ ടിക്ക് ചെയ്യുക. ഇനി ആക്ടിവിറ്റി നമ്പർ 6, മാജിക് ബലൂൺ. ഒരു ബലൂണിൽ ജലം നിറച്ച ശേഷം കുപ്പിയിൽ ഉറപ്പിച്ചു വച്ചിരിക്കുന്നു. കുപ്പി നിവർത്തി വെച്ചാൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കും എന്നാണ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. മാജിക് ബലൂൺ, ഫിക്സ് എ വാട്ടർ ബലൂൺ, ഫിക്സ് എ വാട്ടർ ഫിൽഡ് ബലൂൺ ടു എ ബോട്ടിൽ. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദിസ് ബോട്ടിൽ ഈസ് ഹെൽഡ് ഇറക്റ്റ്. ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ നേരെ നിർത്തുക. ഈ ബോട്ടിൽ നേരെ നിർത്തിയാൽ വാട്ട് ഹാപ്പൻ, വാട്ട് വിൽ ഹാപ്പൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബലൂണിലെ ജലം, ഇപ്പോൾ ബലൂണിലാണല്ലോ വെള്ളമുള്ളത്, കുപ്പിയിൽ വെള്ളമില്ലല്ലോ. ബലൂണിലെ വാട്ടർ എന്ത് ചെയ്യും? കുപ്പിയിലേക്ക് വീഴുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുപ്പിയിലേക്ക് വീഴുമോ? വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദിസ് ബോട്ടിൽ ഈസ് ഹെൽഡ് ഇറക്റ്റ്. ഈ ബോട്ടിൽ നേരെ വെച്ചാൽ എന്ത് സംഭവിക്കും? വെള്ളം കുപ്പിയിലേക്ക് വീഴുമോ എന്നുള്ളതിന് എന്താണ് ഉത്തരം? യെസ് അല്ലേ. പിന്നെ ബലൂണിന് എന്ത് സംഭവിക്കും? വാട്ട് വിൽ ഹാപ്പൻ ടു ദ ബലൂൺ. വൈ, എന്ത് സംഭവിക്കും എന്ന് ചോദിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നും കൂടി എഴുതണം.
എന്താണ് ബലൂണിന് സംഭവിക്കുക? വിൽ ദ ബലൂൺ ഷ്രിങ്ക്? ബലൂൺ ചുളുങ്ങിപ്പോകുമോ? ബലൂണിൽ കാറ്റൊക്കെ പോയ പോലെ ആകെ ചുങ്ങിപ്പോകുമോ? വിൽ ദ ബലൂൺ ഷ്രിങ്ക്? നോ, ദ ബലൂൺ വിൽ നോട്ട് ഷ്രിങ്ക്. ഷ്രിങ്ക് എന്ന് പറഞ്ഞാൽ ചുളുങ്ങിപ്പോവുക, കാറ്റൊഴിഞ്ഞു പോകുമോ, ചുളുങ്ങില്ലേ അതുപോലെ ആകുമോ, സങ്കോചിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. നോ, ദ ബലൂൺ വിൽ നോട്ട് ഷ്രിങ്ക്. വൈ, എന്തുകൊണ്ടാണ്? ആ വെള്ളമൊക്കെ പോയി കഴിഞ്ഞാൽ ബലൂൺ ചുങ്ങേണ്ടതല്ലേ, എന്തുകൊണ്ടാണ് ചുങ്ങാതിരുന്നത്? വൈ? ദ എയർ ഇൻ ദ ബോട്ടിൽ, ആ ബോട്ടിലിൻ്റെ ഉള്ളിൽ, ഇപ്പം ഈ ഫസ്റ്റ് സ്റ്റേജിൽ ബോട്ടിലിൻ്റെ ഉള്ളിൽ ഒന്നും കാണുന്നില്ല, പക്ഷേ ആ ബോട്ടിലിൻ്റെ ഉള്ളിൽ ആരുണ്ട്? എയർ ഉണ്ട്. എയറിന് നമുക്ക് കാണാൻ കഴിയില്ല അല്ലേ. ദ എയർ ഇൻ ദ ബോട്ടിൽ വിൽ എൻ്റർ ഇൻ ടു ദ ബലൂൺ അല്ലേ. ദ എയർ ഇൻ ദ ബോട്ടിൽ വിൽ എൻ്റർ ഇൻ ടു ദ ബലൂൺ. ആ എയർ മുഴുവൻ എവിടേക്ക് കയറി ചെല്ലും? ബലൂണിലേക്ക് നിറയും. അപ്പോൾ ബലൂൺ ശൃംഗാവാതെ നേരെ നിൽക്കും. മനസ്സിലായോ? ഇനി പരീക്ഷണ കുറിപ്പ് എഴുതണം, എക്സ്പെരിമെൻറ്റ് നോട്ട് അവിടെ എഴുതണം. എക്സ്പെരിമെൻറ്റ് നോട്ടിന് ഓരോ ഒരു ഇതുണ്ടല്ലേ, സിസ്റ്റമാറ്റിക്കായിട്ട് വേണം എക്സ്പെരിമെൻറ്റ് നോട്ട് എഴുതാൻ. ആദ്യം അതിൻ്റെ റെക്കോർഡ് ഓഫ് എക്സ്പെരിമെൻറ്റിന് ഒരു ഹെഡിങ് കൊടുക്കുക. മെറ്റീരിയൽസ്, അതിനാവശ്യമായ സാധനങ്ങൾ, വാട്ടർ, ബലൂൺ ആൻഡ് എ ബോട്ടിൽ അല്ലേ. എന്തൊക്കെയാണ് ആവശ്യമായ സാധനങ്ങൾ? വെള്ളം, ബലൂൺ, ഒരു കുപ്പി. ഇനി പ്രൊസീജിയർ എന്താണ്? പ്രവർത്തനം എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഫിക്സ് എ വാട്ടർ ഫിൽഡ് ബലൂൺ ഇൻ എ ബോട്ടിൽ, വെള്ളം നിറച്ച ഒരു ബലൂണ് കുപ്പിയിൽ ഉറപ്പിക്കുക. അതാണ് നമ്മൾ ആദ്യം ചെയ്തത്. അതിനുശേഷം ആ പ്രൊസീജിയർ എന്താണ്? ദെൻ ഇറക്റ്റ് ദ ബോട്ടിൽ, ദെൻ ഇറക്റ്റ് ദ ബോട്ടിൽ, പിന്നെ കുപ്പി നേരെ വയ്ക്കുക. ഇനി ഒബ്സർവേഷൻ, അതങ്ങനെ വെച്ച സമയത്ത് നിങ്ങൾ കണ്ടത് എന്താണ്? ഒബ്സർവേഷൻ, ഞാൻ കണ്ടത്. വിൽ ദ ബലൂൺ ഷ്രിങ്ക്? ബലൂണ് ചുങ്ങിപ്പോയോ? ഇല്ല. നമ്മൾ കണ്ടത് എന്താണ്? ബലൂൺ ചുങ്ങാതെ നേരെ നിൽക്കുന്നു അല്ലേ. ദ ബലൂൺ ഡിഡ് നോട്ട് ഷ്രിങ്ക്. ഇൻഫറൻസ്, നമ്മുടെ നിഗമനം. ഇൻഫറൻസ് എന്താണ് നിഗമനം? ദ എയർ ഇൻ ദ ബോട്ടിൽ എൻ്റേർഡ് ഇൻ ടു ദ ബലൂൺ, ബോട്ടിലെ എയർ ബലൂണിൻ്റെ ഉള്ളിലേക്ക് കയറി. അതാണ് നമുക്ക് മനസ്സിലായ കാര്യം. ഇങ്ങനെയാണ് നമ്മളിവിടെ എക്സ്പെരിമെൻറ്റ് നോട്ട് എഴുതേണ്ടത്. ഇംഗ്ലീഷും മലയാളവും ഒന്നിച്ച് പറഞ്ഞതുകൊണ്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്തായാലും നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ പറയാറ് അല്ലേ. ഓക്കെ.